ടെക്നോളജി രംഗത്ത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചൈന ഒരു കാലത്ത് ടെക്നോളജി ഭീമന്മാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്കൻ കമ്പനികളെ പോലും കവച്ചുവെക്കുന്ന രീതിയിലാണ് ചൈനീസ് ബ്രാൻഡുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഷവോമിയാണ് ഇന്ന് പാശ്ചാത്യ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം കാരണം മറ്റൊന്നുമല്ല അമേരിക്കയെയും യൂറോപ്പിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ചൈനീസ് ബ്രാൻഡായ ഷവോമി അതിവേഗ ചാർജിംഗ് ടെക്നോളജിയൊക്കെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതിനിടയിലാണ് ലോകത്തെ ആകെ ഷവോമി ഞെട്ടിച്ചിരിക്കുന്നത് പ്രത്യേകമായി നിർമ്മിച്ച മീ ലെവൺ പ്രോയുടെ നാലായിരം എം എ എച്ച് ബാറ്ററി കേവലം എട്ട് മിനിറ്റിൽ നിറച്ചാണ് അവർ ടെക്നോളജി ലോകത്തെ വിസ്മയിപ്പിച്ചത് ഹൈപ്പർ ചാർജ് എന്ന് വിളിക്കുന്ന സാങ്കേതിക വിദ്യക്കായി ഇരുന്നൂറ് ഡബ്ല്യു വയർഡ് ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയം വയർലെസ്സായി ഈ ഫോൺ നൂറ്റി ഇരുപത് ഡബ്ല്യു ശേഷിയിൽ ചാർജ് ചെയ്താൽ കേവലം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി വയർലെസ് വയർഡ് ചാർജിങ്ങിൽ ലോക റെക്കോർഡാണ് താങ്കൾ ഇട്ടിരിക്കുന്നത് എന്നാണ് ഷവോമി അവകാശപ്പെടുന്നത് ചാർജിംഗ് സ്പീഡുകളുടെ കാര്യത്തിൽ ചൈനീസ് കമ്പനികൾ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞതായി പാശ്ചാത്യ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യത്തിൽ ഇപ്പോൾ ചൈനീസ് കമ്പനികൾ തമ്മിലാണ് മത്സരം ആപ്പിളൊന്നും ചിത്രത്തിൽ പോലുമില്ല എന്ന വിലയിരുത്തലാണുള്ളത് ഇക്കാര്യത്തിൽ ഷവോമി എക്കാലത്ത് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുൻപാണ് അവർ നൂറ് ഡബ്ല്യു ചാർജർ അവതരിപ്പിച്ചത് ഇതിന് നാലായിരം എം എ എച്ച് ബാറ്ററിയെ പതിനേഴ് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഫോണുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ കമ്പനിയുടെ മീ ടൺ അൾട്രായുടെ നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് മുഴുവൻ ചാർജ് ആക്കാനുള്ള നൂറ്റി ഇരുപത് ഡബ്ല്യു ചാർജറും ഇറക്കിയിട്ടുണ്ട് ഷവമിയെ കൂടാതെ അതിവേഗ ചാർജിംഗ് ടെക്നോളജിയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു ചൈനീസ് കമ്പനിയാണ് ഇപ്പോൾ ഓപ്പോ ഓപ്പോ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് ഡബ്ല്യു ചാർജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നാലായിരം എം എ എച്ച് ബാറ്ററി നാൽപ്പത്തി ശതമാനം ചാർജ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കും ചൈനീസ് കമ്പനികൾ പ്രത്യേകിച്ച് മൊബൈൽ ബ്രാൻഡുകൾ അനുദിനം ടെക്നോളജി പരിഷ്കരിച്ച് വളർന്നു സാംസങ് ആപ്പിൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള മികച്ച ഫോണുകളാണ് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ആപ്പിളും സാംസങ്ങും ഒക്കെ അവകാശപ്പെടുന്നത് താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് ബ്രാൻഡുകൾ ഒരൽപം ക്വാളിറ്റിയുടെ കാര്യത്തിൽ പിന്നിൽ തന്നെയാണ് താനും പക്ഷെ അപ്പോഴും ടെക്നോളജിയുടെയും പരിഷ്കരണത്തിന്റെയും കാര്യത്തിൽ ചൈനീസ് കമ്പനികൾ സാംസങ്ങിനെയും ആപ്പിളിനെയും കവച്ചു കവച്ചുവയ്ക്കുന്ന പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് പ്രത്യേകിച്ച് ഷവോമി ഇന്ത്യയിൽ ഉൾപ്പെടെ ഷവോമിയും സാംസങ്ങും തമ്മിലാണ് ഒന്നാം സ്ഥാനത്തിനായി മത്സരം നടക്കുന്നത് ഏറെ നാള് ഷവോമി ബ്രാൻഡ് ഒന്നാമതായി തുടർന്നിരുന്നു എന്നതും ഒരു വസ്തുതയാണ് ഈ അടുത്താണ് സാംസങ് നേരിയ ഒരു വ്യത്യാസത്തിൽ ഷവോമിയെ മറികടന്ന് മാർക്കറ്റ് ഷെയറിൽ ഒന്നാമതെത്തിയത് എന്നാൽ അത് ഏത് സമയത്തും തിരിച്ചു പോകാവുന്ന സ്ഥിതിയാണുള്ളത് ഷവോമി ടെക്നോളജി പരിഷ്കരിച്ചുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രീമിയം കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്ന ആപ്പിൾ പോലെയുള്ള ഫോണുകൾ ഷവോമിയോടെ എത്താൻ മത്സരിക്കുകയാണ് പാടുപെടുകയാണ് എന്തായാലും ടെക്നോളജി ലോകത്ത് വളരെ ചൂടിപിടിച്ച പിടിച്ച ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഷവോമിയുടെ ഈ പുതിയ ടെക്നോളജി